ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ 3 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. ആകെ സ്റ്റാറ്റസ് ഇട്ട് അവർക്ക് റിപ്ലൈ കൊടുത്ത് അവരുടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനായിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയത് ഏപ്രിൽ 1 ആണ്. അപ്പോൾ ഏപ്രിൽ 1 കഴിഞ്ഞപ്പോൾ ഇത് നവംബർ 3 ആയി. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ ടൈം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 ആദ്യത്തെ സ്റ്റാറ്റസിലൊക്കെ കാര്യങ്ങൾ ഇടാനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ ലാപ്ടോപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണിലാണുള്ള വീഡിയോ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പിൽ 6 ആദ്യത്തെ സ്റ്റാറ്റസ് ഇടുന്നതെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറേ പേര് തെറ്റിയിട്ട് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. 2-ാം തീയതിയാണ് ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ടും എന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പോൾ അവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് മോർണിംഗ് എഴുന്നേറ്റിട്ട് എടാ ഇന്നല്ലട ബർത്ത്ഡേ, വേറൊരു ദിവസമാണ്, നിങ്ങൾ ചമ്മി, അങ്ങനെ രീതിയിലൊരു റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 6 ആദ്യത്തൊരു സ്റ്റാറ്റസ് ഇട്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. A few moments later. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ആശിഷിൻ്റെതാണ്. അപ്പോൾ നമുക്ക് കുറേ പേരിങ്ങനെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്ന, ഗോവിന്ദ്, സീന, അഞ്ജലി, അൽജോ, അൽജോ എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന്. ഓ അഞ്ജലി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഷൻസി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ കുറേ പേര് നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നിട്ടോ. അപ്പം നമുക്ക് ആരാണ് ആദ്യത്തെ സ്റ്റാറ്റസ് ഇട്ടത് നമുക്ക് നോക്കി നോക്കാം. അപ്പം സ്റ്റാറ്റസ് ബൈ സിസ്റ്റർ. അപ്പം അവൾ അനിയത്തിൻ്റെ ആണ് ആദ്യത്തെ സ്റ്റാറ്റസ് ഇട്ടേക്കണേ. അപ്പോൾ സ്റ്റാറ്റസ് ഒന്ന് കണ്ടു നോക്കണം. എൻ്റെ കുഞ്ഞിനാള് ഫോട്ടോ, ഞാൻ വീണ്ടും ഞങ്ങൾ. അലമ്പുണ്ടാക്കാൻ ദൈവം തന്ന ആകെ ഒരെണ്ണം. അപ്പൊ ഗൈസ്, ആദ്യത്തെ സ്റ്റാറ്റസ് അനിത്തരാ തന്നെ. അപ്പൊ നമ്മളിപ്പം ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത പോലെയായി. അപ്പൊ എനിവേ, അപ്പൊ നമുക്ക് ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പൊ കിടക്കാനുള്ള സമയക്കായി. അപ്പോൾ ഇതുവരെയായിട്ടും വിശ്വാസം കാര്യങ്ങളൊക്കെ തന്നവർക്ക് എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. അപ്പോൾ ഗൈസ്, അപ്പോൾ കുറേ രീതിയിലുള്ള വിഷസും കാര്യങ്ങളും വന്നു. പിന്നെ കുറേ വീഡിയോ ചാറ്റും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ടൈം ഫോർ ബെഡാണ്. അപ്പോൾ രാവിലെ വീണ്ടും നമ്മൾ വീഡിയോ കണ്ടിന്യൂ. അപ്പോൾ ഇപ്പോഴത്തെ സമയം ഉറങ്ങാൻ സമയമായി. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയാവാറായി. അപ്പോൾ നാളെ എക്സാമും കാര്യങ്ങളും, ഓൺലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ എക്സാമുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് നാളെ വീഡിയോ കണ്ടിന്യൂ. ഇപ്പോൾ ടൈം ഫോർ ബെഡ് ഗൈസ്. മോർണിംഗ്. അപ്പോൾ ദേ ഇടയ്ക്ക് പയ്യുന്ന പൊന്തി. അപ്പോൾ ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് ജസ്റ്റ് നേരത്തെ എഴുന്നേറ്റു, അല്ലെങ്കിൽ 10 മണിക്ക് ക്ലാസ് എങ്ങനെയോ ഒരു 9:30 എഴുന്നേറ്റിട്ട് ഇപ്പോൾ LHC ക്ലാസ്സിൽ കയറാറാണ് പതിവ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ടൈം ഇപ്പോൾ 8:45. ആ ടൈം ഇപ്പോൾ 8:45. അപ്പോൾ എക്സാം ടൈം 10 മണിക്കാണ്. 10 to 12 2 മണിക്കൂറുണ്ട്. അപ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പം ഇനി പോയിട്ട് കുളിക്കുക, വല്യക്കുക, രാവിലത്തെ പരിപാടികളൊക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ രാവിലത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ വാട്സപ്പും കുറച്ച് നേരം നോക്കണം. പിന്നെ അതിനൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഏകദേശം ആ ടൈമൊക്കെ ആവും. അപ്പോൾ കുറേ പേര് വിശ്വാസമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ ചെയ്തവർക്കൊക്കെ ഒരു വലിയൊരു താങ്ക്സ്. അപ്പോൾ പോയിട്ട് കുളിച്ചെടുക്കട്ടെ. അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് കുളിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും കുളിക്കാറൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് നേരെ ക്ലാസ്സിൽ കയറിയിട്ടൊരു ഉച്ചയ്ക്കൊക്കെ ആണ് കുളിച്ചാൽ കുളിച്ചു, അല്ലെങ്കിൽ വൈകിട്ടാണ് കുളിക്കുള്ളൂ. അപ്പം 10 മണിക്കാണ് എക്സാം. ഇപ്പോൾ സമയം 9:56. അപ്പോൾ 10 മണിയാകുമ്പോൾ എക്സാമിന് കയറിയിരിക്കണം. 2 മണിക്കൂറാണ് എക്സാം. അപ്പോൾ IM എന്ന് പറയുന്ന വിഷയം, ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിൻ്റെയാണ് എക്സാം. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒരു ബ്രേക്ക്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് എക്സാമിൻ്റെ കാര്യത്തിൽ റീഷെഡ്യൂൾ ചെയ്തു. 9:30 ഇപ്പോൾ 9:30. എന്നാലും ഫുഡ് കഴിച്ചിട്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതണുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം എന്തുട്ടാണ് തോന്നുന്നത് നോക്കട്ടെ.
ഫുഡൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ്, മോര്, എന്താ രസം, ഇത് മട്ടങ്ങശ്ശേരി, ഇത് മിനിഞ്ഞാന്നത്തെ ബീഫ്. അപ്പോൾ എന്നിട്ട് വരട്ടി കറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചമ്മന്തിയുണ്ട്. അപ്പം ഫുഡടി കഴിഞ്ഞു. അപ്പം അച്ഛൻ വന്നിട്ടാണ്. അപ്പം അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെയാണ് താഴെ. അപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛന് പോകണം. അപ്പം അച്ഛൻ പോകാനുള്ള തൃപ്തിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അമ്മ ചടപടി എന്ന് പറഞ്ഞിട്ട് കൂട്ടാനും പത്രം ചൂറൊക്കെ ആക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ അതാണ് അധികം നേരം വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇത് വീണ്ടും എത്തി. അപ്പോൾ ടൈം ഇപ്പം 9:30 എക്സാം എഴുതാൻ ടൈമായി. അപ്പം എക്സാം എഴുതട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പതിനൊന്നരയ്ക്ക് എക്സാം കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്തു. അപ്പം നല്ല രീതിയിലുള്ളൊരു എക്സാം ആയിരുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒരു 12 മണി വരെ ഒരു അരമണിക്കൂർ വാട്സപ്പിലും കയറി വിഷസ് വന്നവർക്കൊക്കെ റിപ്ലൈയും താങ്ക് യു ഒക്കെ പറയും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകണം. ഇപ്പോൾ റേഷൻ കാർഡിൽ ഇന്നാണ് ഞങ്ങളുടെ ഡേറ്റ്. അപ്പോൾ റേഷൻ വാങ്ങിച്ചിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് പോട്ട് ചിക്കനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയുമോ. വെറുതെക്കില്ല. അപ്പം ഇന്ന് ചിക്കൻ വയ്ക്കാമെന്ന് പറയും. അപ്പോൾ നമുക്ക് അത് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ പോണേൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് സെറ്റാക്കാം. വ്ളോഗിങ് അല്ലേ. അപ്പോൾ ആൽബിനെ പൊക്കണം. അപ്പോൾ ബാക്കിൽ പിടിച്ചിരിക്കാനായിട്ട് ഒരാളും കൂടി ആയല്ലോ. ഓക്കെ, അപ്പം പോവാം. അപ്പോൾ ഇങ്ങനൊരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. ഇതിപ്പം ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യണോ എന്നുള്ളൊരു മാത്രം. കാരണം മെയിൻ കാര്യം നമ്മൾ വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ് കൺസെപ്റ്റോട് കൂടിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണം. ആദ്യം റേഷൻ, പിന്നെ ചിക്കൻ സെൻറ്ററിൽ പോയിട്ട് ചിക്കൻ വാങ്ങണം. അപ്പോൾ ഈ ഇതിനെ വെറുതെ കൊണ്ടുപോകണം. വെറുതെ കണ്ണിട്ടാണ്ടിരിക്കാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റേഷൻ കട. അപ്പോൾ റേഷൻ കടയിലെത്തി, മണ്ണെണ്ണ വാങ്ങി. പിന്നെ പച്ചരി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ പച്ചരി ഇല്ലയെന്നാണ് പറഞ്ഞത്. വെള്ളരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് തിരിച്ച് നേരെ ചിക്കൻ സെൻറ്ററിലേക്ക് പോവാം. നമ്മൾ ചിക്കൻ വാങ്ങാനെത്തി. ഇവിടെ കുറഞ്ചേരി സെൻ്ററിലാണ് സ്ഥലം. അപ്പോൾ ഇതിവിടെ ഒരു ചെറിയൊരു വീട്ടിലാണ്. ഇപ്പം ഇന്ന് വ്യാപാര വ്യവസായയുടെ മുടക്കം കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മാർക്കറ്റിൽ സാധനം കിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഇനി അവിടെ ഉണ്ടോ ആവുക എന്നറിയില്ല. നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് നമുക്ക് വെക്കാനും കഴുകാനൊക്കെ സഹായിച്ച് വീഡിയോ പറ്റിച്ചെടുക്കാം. ഞാൻ മെനങ്ങമ്മടിയനാണ്. അപ്പോൾ അവരെന്നെ ഇരുന്ന് കഴുകിക്കോളും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. നമ്മൾ പുറത്ത് പോയിട്ട് റേഷനും പിന്നെ ചിക്കനും വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഇനി ഇപ്പോൾ നേരെ വേറെ പരിപാടികളൊന്നും ഇല്ല. നമുക്ക് വല്ല സിനിമ ഇരുന്ന് കാണാൻ നമ്മളൊരു പ്ലാനിലാണ്. അപ്പം ഇന്ന് രാജമാണിക്കത്തിൻ്റെ 15-ാമത്തെ വർഷമാണ്. അപ്പോൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഒന്നുകൂടി ഒന്ന് കാണണമെന്നൊരു തോന്നല്ല. അപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് രാജമാണിക്കും കാണാമെന്ന് വിചാരിച്ചു. അപ്പം രാജമാണിക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴാണ് എല്ലാവരും ഒത്തുകൂടുള്ളൂ. വൈകിട്ട് പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വരും, ചേട്ടന്മാരൊക്കെ വരും. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം നൈറ്റൊക്കെ ജസ്റ്റ് കേക്കൊക്കെ മുറിച്ചിങ്ങനെ ആഘോഷിക്കാം എന്നുള്ള പ്ലാനായിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ നമ്മൾ രാജമാണിക്കം അങ്ങനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ രാജമാണിക്കം കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. ബെല്ലാരി രാജയുടെ ഒരു പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം എന്ന 15-ാമത്തെ വർഷമാണ്. അപ്പോൾ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു പൂതി. കാരണം അത്രത്തോളം മാസ് ഡയലോഗുകളൊക്കെ കംപ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കിയിട്ടാണല്ലോ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നുകൂടി കാണണം എന്നുള്ളൊരു ഇത് കാരണമാണ് നമ്മളിപ്പോൾ ഇരുന്നിട്ട് രാജമാണിക്കം ഇരുന്ന് കണ്ടത്. അപ്പോൾ രാജമാണിക്കം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്, വേറെ ലെവൽ മൂവി. അപ്പം പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ്റെ റിസോർട്ട് ഉണ്ട്, ഹാപ്പി ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആളുടെ പുറത്തൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അവളോട് പറയുന്നുണ്ട് അപ്പോൾ ആളൊരു ബില്ലിംഗ് ആയിട്ട് ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് എ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റോട് കൂടിയിട്ട്.
അപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെറിയൊരു ഹെൽപ്പിംഗിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ വീഡിയോ കവർ ചെയ്യുന്നില്ല. നമ്മുടെ ഫോണിലാണെങ്കിൽ ചാർജും കാര്യങ്ങളും കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് വന്നതിന് ശേഷം ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതുവരെ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ റിസോർട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. അപ്പോൾ മാമനും അമ്മായിയും അച്ചാച്ചനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് ചെറിയൊരു കേക്ക് കട്ടിംഗ് ആയിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അവർക്ക് വരുമ്പോൾ കേക്ക് കൊടുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരും കൂടി വരാണ്ട്. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ആരംഭിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 7:00 ആയിട്ടുണ്ട്. അപ്പോൾ 7:30 കൂടിയിട്ട് പിള്ളേരെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം പിള്ളേരൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ കാരണം എല്ലാ പരിപാടിക്കും എപ്പോഴും ഇങ്ങനത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവർ തന്നെയാണ് എപ്പോഴും കൂടെ വരാറ്. വീഡിയോ എടുക്കാൻ പോകുമ്പോഴായാലും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് അടിയിലേക്ക് അറിയിച്ചല്ല. അപ്പോൾ ഓരോരുത്തരെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അനീത്തിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിൽ മിക്കവരും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അച്ചാച്ചന്മാർ, ഇത് അച്ഛൻ്റെ അച്ഛൻ, ഇത് അമ്മയുടെ അച്ഛൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരാം. ഇതെവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്? ഹലോ, ഇതേ രണ്ടുപേരും ഇവിടെ കിടക്കണ്ടേ? ഇത് മാമൻ്റെ ചെറിയ കുരിപ്പ്, എൻ്റെ താഴെയുള്ള കുരിപ്പ്. ഇവിടെ രണ്ടുപേരുണ്ടല്ല. ഇത് അതെ അമ്മായി ഓടി. ഇതേ മാമൻ, ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഇത് ഇത് മാമൻ്റെ വലിയ കുരിപ്പ്. ഇത് മാമൻ്റെ ഭാര്യ. അപ്പം അമ്മ അച്ഛനും കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട്. എവിടെ ഇങ്ങോട്ട് പോയി? Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. അമ്മയോട് ഇതിലൊരു വീട് കെട്ടി നിന്ന്. അപ്പോൾ ഗായ്സ്, അപ്പോൾ കേക്ക് മുറുക്കി കഴിഞ്ഞ് ഫുഡ് അടിക്കാം. അപ്പോൾ പിള്ളേരെല്ലാവരും മോളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടുകാർ അടിയിലിരുന്നു, അപ്പോൾ എൻ്റെ പിള്ളേർ മോളിലിരിക്കുന്നുണ്ട്. അപ്പോൾ മോളിലേക്ക് ഇറങ്ങിയല്ല. അത് മച്ചു അപ്പോൾ ഫുഡ് അടിക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു, ചെറിയ രീതിയിൽ ഫുഡിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഫുഡിങ്ങിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മൾ. അപ്പം ഫുഡ് കഴിക്കണ അങ്ങനെ ചറപ്ര ചറപ്രാന്ന് പറയുന്നത് നമ്മൾ അടിച്ചു കയറ്റി. അപ്പം അവരെല്ലാവരും പോയി. അപ്പോൾ മാമനും അമ്മയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് വല കിട്ടിയിടൂ. അതായത് നാളത്തേക്ക് ഒരു അസൈൻമെൻറ്റ് എഴുതി വയ്ക്കാണ്ട്. ഇന്നാണ് അതിൻ്റെ 12 മണിക്കാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ അത് കഴിയണമായിട്ട് മുമ്പ് എഴുതി വെക്കണം. അപ്പോൾ ടൈം ഫോർ എഴുത്ത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9 മണിയാവാൻ 10 മിനിറ്റ് ആ ടൈമായി. 8:50 ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച അപ്പോൾ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീട്ടിൽ കാണാറേ. ബൈ.